കോഴ്സസ് എന്താണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് എങ്ങനെ ഒരാളുടെ എഡ്യൂക്കേഷനെ കരിയറുമായി ബന്ധിപ്പിക്കണം, കൂടാതെ ആരാണ് ITI പഠിക്കേണ്ടത്, അതിനുള്ള എലിജിബിലിറ്റി എന്താണ്, ഏത് രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഒരു കുട്ടിക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ITI കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതാണ്. ITI കൊടുക്കുന്ന കോഴ്സുകൾ, ആരാണ് പഠിക്കേണ്ടത്, എന്തിനാണ് പഠിക്കേണ്ടത്, ഇത് പഠിച്ചത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ എന്നൊക്കെയുള്ള ഒരു മുഖപുര ഔട്ട്ലൈനിങ് കഴിഞ്ഞതാണ്. ഇന്ന് അതിൽ നിന്ന് ഒരു മാറി, ആ ബേസിക് ഡിസ്കഷനിൽ നിന്ന് മാറി നെക്സ്റ്റ് ടോപ്പിക്കാണ്, ITI കഴിഞ്ഞതിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിന് 9 രീതിയിലുള്ള വഴികളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നിങ്ങൾക്കറിയാം, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനാണ് നടക്കാറ്. ഓപ്പൺ എഡ്യൂക്കേഷനെ കുറിച്ചും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചും മാത്രമല്ല, ടെക്നിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ചും സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ചും, കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും അതുമായി ബന്ധപ്പെട്ട് പല ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്ന് ITIയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ITI പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത്. സോ ആ ഒരു ബേസിക് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അതായത് പുസ്തകം വായിച്ച് തിയറികളിൽ നിന്നുള്ള അറിവുകൾ നേടി ആ ഒരു ക്വാളിഫിക്കേഷൻ നേടി മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി ഇന്നത്തെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്കില്ലുമായി ബന്ധപ്പെട്ട് കഴിവുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു രീതിയാണുള്ളത്. സ്കിൽ ക്വാളിഫിക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് സ്കിൽ ഇന്ത്യ പ്രോഗ്രാം പോലുള്ള മഹത്തായ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സോ ജോബ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ITIയുടെ റോൾ എന്ന് പറയുന്നത് വളരെ വലിയത് തന്നെയാണ്. ഇവരുടെ സിലബസിൽ എഞ്ചിനീയറിംഗ് ട്രേഡ്സും ഉണ്ട്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡ്സും ഉണ്ട്. നോളജും ടാലൻറ്റും സ്കില്ലും, ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഒരാളുടെ കരിയറിനെ വളരെ ഒരു നല്ല നിലക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ITIയുമായി ബന്ധപ്പെട്ട് രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവരുടെ ബേസിക് ഏതൊക്കെ രീതിയിലുള്ള ITI സിലബസാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സർട്ടിഫിക്കറ്റ് നേടുമ്പോൾ ഏത് രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVT എന്ന് പറയും, ദേശീയ തലത്തിൽ ITI കോഴ്സുകൾ നൽകുന്ന ഒരു സിസ്റ്റമാറ്റിക് സിലബസാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ദേശീയ തലത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളയിൽ പഠിച്ചാൽ, മഹാരാഷ്ട്രയിലാണെങ്കിലും UPയിലാണെങ്കിൽ, അതല്ല നിങ്ങൾ ഒഡീഷയിലാണെങ്കിലും തമിഴ്നാടുവിലാണെങ്കിലും എവിടെ പോയി പഠിച്ചാലും ഈ NCVT നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നേടിയ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അംഗീകാരം എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റും ബെനിഫിറ്റും. അതുകൊണ്ട് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVT സർട്ടിഫിക്കറ്റ് നേടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് കേരളത്തിൽ പഠിച്ചാൽ, കേരളയിലുള്ള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആയാലും, അതല്ല നിങ്ങൾ കർണാടകയിൽ പോകുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകുന്നു, ആന്ധ്രയിൽ പോകുന്നു, അവിടെ നിന്ന് ലഭിക്കുന്ന SCVT സർട്ടിഫിക്കറ്റ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ആ നേരത്തെ ഉണ്ടായിരുന്ന പല കൺഫ്യൂഷനുകളും ഒഴിവാക്കി സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് SCVT വഴിയുള്ള നിങ്ങളുടെ ITI സർട്ടിഫിക്കറ്റിനെ നിങ്ങൾക്ക് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVT സർട്ടിഫിക്കറ്റായി മാറ്റാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പല കൂട്ടുകാർക്കും SCVT സർട്ടിഫിക്കറ്റ് നേടി വഴിയുണ്ടായ ഡിഫിക്കൽട്ടീസ് മാറ്റാൻ NCVTയിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു പ്രൈവറ്റ് ITI ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങളുടെ ITI കോഴ്സ് ചെയ്യുന്നതെങ്കിൽ 99% ചാൻസസും നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്, ITI സർട്ടിഫിക്കറ്റ്, അത് NCVT സർട്ടിഫിക്കറ്റ് ആകാനാണ് സാധ്യത. അതല്ല നിങ്ങൾ ഗവൺമെൻറ് ITIസിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏകദേശം 90% ചാൻസും അത് SCVT സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആകാനാണ് സാധ്യത. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കഴിയുന്നതും NCVT സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റി, വാലിഡിറ്റി മറ്റ് സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് NTC, എന്താണ് NAC എന്നുള്ള ഒരു ചോദ്യമാണ്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതാണ് NTC. നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ്, അതാണ് NAC. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നിങ്ങൾ നിങ്ങളുടെ ITI കോഴ്സ് 1 വർഷമായാലും 2 വർഷമായാലും പഠിച്ചതിന് ശേഷം എക്സാംസുകളൊക്കെ പാസ്സായി കയ്യിൽ കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റാണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC എന്നുള്ളത്. പക്ഷേ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കുറച്ച് മാറി
ഉള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ഐ ടി ഐ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങളുടെ കയ്യിൽ എൻ ടി സി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഒരു വർഷത്തെ അപ്രന്റീസ് ട്രെയിനിങ് പ്രോഗ്രാം കൂടി നിങ്ങൾ നേടുന്നു. എന്നിട്ട് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോട് കൂടി AITT എന്ന് പറയും, ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് എഴുതി നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. സോ പല ജോലികളിലേക്കും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI പഠിച്ചത് കൊണ്ട് നേടുന്ന സർട്ടിഫിക്കറ്റ് മാത്രമല്ല, മറിച്ച് നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് NAC കൂടി ആവശ്യമായി വരും. അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്ത അപ്രന്റീസ്ഷിപ്പിൻ്റെ കടലാസ് കൂടി കയ്യിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് NAC എന്നുള്ളത് നിങ്ങളുടെ കയ്യിലെത്താൻ ITI പഠിക്കണം എന്ന് നിർബന്ധമില്ല. 12th കഴിഞ്ഞ ഒരാളാണ്, ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് AITTയുടെ എക്സാം എഴുതാവുന്നതാണ്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 3 മുതൽ 5 വർഷം വരെ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ITI നൽകുന്ന കോഴ്സുകൾ ചെയ്തതിന് ശേഷം എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ആൻസറാണ്, 9 ഉത്തരങ്ങളാണ് നമുക്ക് ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായി വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷനാണ്. പല കൂട്ടുകാരും ആദ്യത്തെ എപ്പിസോഡിൽ ITIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു, ഡിപ്ലോമയിലേക്ക് എങ്ങനെ ITI പഠിച്ചതിന് ശേഷം കയറാൻ പറ്റും എന്നുള്ളത്. ITI പഠിച്ചു ആഫ്റ്റർ 10th എങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയുടെ സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി കയറാവുന്നതാണ്. പക്ഷേ വേറൊരു കൺഫ്യൂഷൻ കൂടി ഇവിടെ ഉണ്ട്, അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. നമുക്ക് നമ്മുടെ ITIയെ +2 ഇക്വാലൻ്റ് ആക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഇക്വാലൻ്റ് ആകാൻ പറ്റില്ല, കാരണം 2018 മുമ്പ് വരെ അതായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ കേന്ദ്ര മന്ത്രാലയം 2018 ശേഷം ചെയ്ത ഒരു നല്ല കാര്യമാണ്, നമുക്ക് നമ്മുടെ ITI പഠിക്കുമ്പോൾ 60% ക്രെഡിറ്റും ITI ക്രെഡിറ്റായി കൺസിഡർ ചെയ്യുമ്പോൾ 40% ബാക്കിയുള്ള 2 സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഇവർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ITIയെ 12th ഇക്വാലൻ്റായ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ITI പഠിച്ചതിന് ശേഷം അത് നിങ്ങളുടെ 12th ഇക്വാലൻ്റ് ആകാൻ പോകുന്നു. ഈ ഇക്വാലൻസി നൽകുന്നത് ഒന്നുകിൽ CBSE, ICSE കേന്ദ്രീയ വിദ്യാലയ KV പോലുള്ള ഇക്വാലൻ്റായ ഒരു ബോർഡ് സെറ്റപ്പ് ചെയ്യും, അതല്ലെങ്കിൽ നാഷണൽ ഓപ്പൺ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഒരു ഇക്വാലൻസ് സർട്ടിഫിക്കറ്റാണ് ലഭിക്കാൻ പോകുന്നത്. ITI പഠിച്ചതിന് ശേഷം ഡിപ്ലോമയിലേക്ക് സെക്കൻഡ് ഇയർ ലാറ്ററൽ എൻട്രി ചെയ്യുക, ഇഫ് യു ഹാവ് ഡൺ യുവർ എഞ്ചിനീയറിംഗ് ചെയ്ത ഒരാളാണെങ്കിൽ. അതല്ല നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 2018 ശേഷമുള്ള ഒരു സിറ്റുവേഷനാണ്, നിങ്ങൾക്ക് ഡിഗ്രിയിലേക്കും ജോയിൻ ചെയ്യാം ആഫ്റ്റർ യുവർ 10th. സോ 10 കഴിഞ്ഞ് ITI കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഹയർ എഡ്യൂക്കേഷനാണ് നമ്മുടെ ആദ്യത്തെ പോയിൻ്റായിട്ട് വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് സ്ട്രീമാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ പോകാം. രണ്ടാമത്തെ പോയിൻ്റായിരുന്നു എഞ്ചിനീയറിംഗ് സ്ട്രീം അല്ല, മറിച്ച് നിങ്ങൾക്ക് ഡിഗ്രി ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിലേക്കും പോകാവുന്നതാണ്. ഇനി 3rd പോയിൻ്റാണ് സ്പെഷ്യലൈസ്ഡ് ഷോർട്ട് ടേം കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ATI നൽകുന്ന കോഴ്സുകളാണ്, അത് നിങ്ങളുടെ ITI കോഴ്സുകൾക്ക് കൂടുതൽ മാറ്റി നൽകുന്നു. 4th പോയിൻ്റായി വരുന്നതാണ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് AITT നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന ഒരു എക്സാമിനേഷനാണ്, നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ടു സർട്ടിഫൈ യുവർ ITI ക്രെഡൻഷ്യൽസ്. NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. 5th ഒരു ഓപ്ഷനാണ് ITIയുമായി ബന്ധപ്പെട്ട് പ്ലേസ്മെൻറ്റ് സെൽസ് വളരെ ആക്റ്റീവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസ് വഴി ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ITIകളും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ടൈപ്സ് ഉള്ളത് കൊണ്ട് തന്നെ. 6th പോയിൻ്റാണ് ഗവൺമെൻറ് ജോബ്സ്. റെയിൽവേ, ടെലകോം, ONGC, PWD, PSU പോലുള്ള കമ്പനികളിലും, കൂടാതെ ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF പോലുള്ള വഴികളിൽ കൂടിയും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത ITI പഠിച്ചത് മൂലം ലഭിക്കുന്നു. 7th രീതിയാണ് പ്രൈവറ്റ് കമ്പനീസ്, അതായത് എനർജിയുമായി ബന്ധപ്പെട്ട്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട്, ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട്, MEP മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട്, HVAC ഹീറ്റ് വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് പല സ്ട്രീമുകളും നമുക്ക് ITI പഠിച്ച ആൾക്കാർക്ക് ജോബ് ലഭിക്കാനുള്ള സാധ്യതകൾ നൽകുന്നു. 8th കാര്യമാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് സ്വന്തമായി ജോലി ലഭിക്കുന്ന, സ്വന്തമായി ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ
ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ്. അത് തന്നെയാണ് ശരിക്കും ഐ ടി കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഗവൺമെൻറ് ഒബ്ജക്റ്റീവായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സെൽഫ് എംപ്ലോയ്ഡായി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഐ ടിയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഒമ്പതാമത്തെ പോയിൻ്റാണ് ഫോറിൻ കൺട്രീസ്. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്കും ഐ ടി ഐ പഠിച്ചത് കൊണ്ട് പറ്റും. മെയിനായിട്ടും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, ഷിപ്പ് യാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലൊക്കെയാണ് ഐ ടി ഐയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിൽ ജോബ് ലഭിക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഐ ടി ഐ പഠിച്ചതിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ആൻസർ. ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും കൊടുക്കുക. കൂടാതെ പുതിയതായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.